പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷെയർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സ് എം കെ വിനോദ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ജയിൽ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും ഡെപ്പോസിറ്റ് സ്വീകരണവും നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനവും ഷെയർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സ് എം കെ വിനോദ് കുമാർ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട സുഭാഷ് സാറ്, കണ്ണൂർ കളക്ടറായ സുഭാഷ് സാറ് അവിടെ രജിസ്റ്റാറായിട്ട് ചുമതലയൊക്കെയും അദ്ദേഹത്തിനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് കാര്യം പറയും. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഫയൽ വിളിപ്പിച്ച് എന്താണ് തടസ്സം, പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അംഗീകാരം കിട്ടുകയും ചെയ്തു. അപ്പോൾ അവരുടെ അശ്രാന്തമായ ഒരു പരിശ്രമത്തെ ഞാൻ വളരെയധികം വില നൽകുകയാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായി, പിന്നീട് അതിനുശേഷം ഇനിയൊരു ആസ്ഥാനം ഉണ്ടാകണം. അപ്പോൾ അതിന് തൽക്കാലം ഈ കോർപ്പറേഷൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ആ രീതിയിൽ പിന്നെ അവരിടപെട്ടിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ പി ഡബ്ല്യു ഡി കൊണ്ട് നിർമ്മിക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും നല്ലൊരു മുന്നേറ്റം അവർ കാഴ്ചവെക്കുന്നുണ്ട്. അതിന് പരിശ്രമിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇത് ജയിൽ വകുപ്പിലെ ജീവനക്കാർക്ക് ഇത് പ്രയോജനപ്പെടുന്നതാണ്. കാശ് കൂടുതലുള്ളവർക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും കാശ് അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് ഒരു ലോൺ കിട്ടാനുള്ള സൗകര്യമൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, അത്യാവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു അത്താണിയായി മാറും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ നോർത്ത് സോൺ ബി സുനിൽകുമാർ സ്ഥിര നിക്ഷേപവും ജോയിൻറ്റ് രജിസ്റ്റർ ബി സുധ സേവിങ്സ് ഡെപ്പോസിറ്റും സ്വീകരിച്ചു. നെറ്റ് ബാങ്കിംഗ് ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ഉദ്ഘാടനം സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ജയകുമാർ നിർവഹിച്ചു. പരിപാടിയിൽ സൊസൈറ്റി പ്രസിഡന്റ് രാജേഷ് കുമാർ ടി അധ്യക്ഷനായിരുന്നു. ജയിൽ സൂപ്രണ്ടുമാരായ ബൈജു കെ വി, റത്തൂൺ ഒ എം, നസീം എ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷീജ എൻ എം, അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിത എം തുടങ്ങിയവരും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരും സൊസൈറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന